സണ്ണി ചേച്ചി കത്തി നിന്നപ്പോൾ ഇറങ്ങിയാൽ പോലും ഹിറ്റാവാത്ത സിനിമയാണ്. സണ്ണി ചേച്ചിയുടെ ഡിമാൻഡിന് ശേഷം തമിഴിൽ ഇറക്കി ഹിറ്റാക്കാൻ നോക്കുന്നത്. ഗൈസ്, ഇന്ന് നമുക്ക് ഓ മൈ ഗോസ്റ്റ് എന്ന പടത്തിന്റെ റിവ്യൂലേക്ക് കിടക്കാം. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, സിനിമ അട്ടർ വേസ്റ്റ് ആണ്. കാരണം സ്റ്റോറി എന്ന് പറഞ്ഞ സാധനമില്ല. പിന്നെ സണ്ണി ചേച്ചിനെ വെച്ച് ഒന്ന് മുതലാക്കാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. അതിന് മാത്രമുള്ള ഒരു ഒരു തുണ്ട് കഥ പോലും നമുക്ക് കാണാനും സാധിച്ചില്ല. സണ്ണി ചേച്ചിനെ നേരച്ചുവേ യൂസ് ചെയ്തുമില്ല. സിനിമയിൽ മെയിനായിട്ട് മൂന്ന് കഥാപാത്രങ്ങൾ, ഒന്ന് സതീഷ്, സതീഷിന്റെ ഫ്രണ്ട്, പിന്നെ നായിക ദർശന എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി. ഇവരൊരു ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ വന്നിട്ട് പ്രേതമായിട്ടൊരു കണക്ഷൻ പണ്ടുണ്ടായിരുന്നു എന്ന് അറിയുകയും പിന്നെ പ്രേതത്തിനെ നശിപ്പിക്കാനുള്ള പരിപാടി നോക്കുകയും ചെയ്യുന്നതാണ് സിനിമ. അത്യാവശ്യം നമ്മൾ കാണാത്ത കോമഡി അല്ലെങ്കിൽ കണ്ട കോമഡി ആണെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാമായിരുന്നു. യാമർക്കും ഭയം എന്ന സിനിമയ്ക്കകത്ത് കാണിച്ച ചില കോമഡീസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒന്ന് രണ്ട് കോമഡീസ് ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചിരിക്കാനൊക്കെ തോന്നും. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു നമുക്കൊരു 10% പോലും അല്ലെങ്കിൽ ഒരു 5% പോലും ഇഷ്ടപ്പെടാൻ സാധിക്കാത്ത ഒരു സിനിമയാണ് ഓ മൈ ഗോസ്റ്റ്. കാശ് കൂടുതലുള്ള ഒരു നിർമ്മാതാവ് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആഗ്രഹമായിരിക്കും ഒരു സിനിമ എടുക്കണമെന്ന്. അതും സണ്ണി ലിയോണൊക്കെ വെച്ചിട്ട് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ചിലവരുടെയൊക്കെ എന്താ ഡ്രീം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സംവിധാനം കണ്ടുപിടിക്കുക, ആ സംവിധായകൻ ഈ സിനിമ എടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ അഭിനയിക്കുന്നവർക്കൊന്ന് ചൂസ് ചെയ്യാമായിരുന്നു. കാരണം യോഗി ബാബുവൊക്കെ അത്യാവശ്യം തിരക്കുള്ള ഒരു നടനാണ്, സതീഷൊക്കെ അത്യാവശ്യം തിരക്കുള്ള നടനാണ്. നോക്കി കണ്ടൊക്കെ എടുക്കാമായിരുന്നു. ഇതുപോലത്തെ ഒരു അട്ടർ ബേസ്ഡ് പടത്തിലേക്ക് അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആരും തന്നെ കാശ് മുടക്കി അല്ലെങ്കിൽ ഒ ടി ടി വന്നാൽ പോലും ചുമ്മാ ടൈം പാസിന് പോലും കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ചുമ്മാ കുറേ സീൻസ് കാണിക്കുന്നു, കുറച്ച് പിന്നെ പാസ്റ്റ് കാണിക്കുന്നു, പിന്നെ കുറച്ച് ഡബിൾ മീനിങ് സംസാരം, ഇതൊക്കെ മതി ഒരു സിനിമയ്ക്ക് വിജയിക്കാൻ. സോ സണ്ണി ചേച്ചി ഉണ്ട്, സണ്ണി ചേച്ചിനെ കാണാൻ പോകാം എന്നൊക്കെ വിചാരിച്ചൊന്നും ആരും പോകേണ്ട കാര്യമില്ല. വളരെ വേസ്റ്റ് ആയിട്ടുള്ള പടമാണ്. സണ്ണിനെ, സണ്ണി ലിയോൺ ഒരു കഥാപാത്രമായിട്ടുണ്ട് അല്ലെങ്കിൽ പ്രേതം സണ്ണി ലിയോൺ എന്നുള്ള ഒരു പോസിറ്റീവ് പോലെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല. ബോളിവുഡിൽ കണ്ട സിനിമകളെ വെച്ചൊന്നും കമ്പയർ ചെയ്തൊന്നും ഈ സിനിമയിൽ ആരും കാണാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. തികച്ച 150 രൂപ പോയതിൻ്റെ ദുഃഖത്തിൽ എൻ്റെ വ്യക്തിപരമായ ഒരു റിവ്യൂ ആണ് അല്ലെങ്കിൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക, കാശ് ഒത്തിരി ഉണ്ടെങ്കിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക.